അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അക്മലി ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അൽഫായിസി നബിയല്ലാഹ് അമ്മാ ബഅദ്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന മിൻ സആദതിൽ മർഇ അൻ യതൂല ഉംറുഹു വയർസുഖഹു അല്ലാഹു അൽഇനാബ. മഹാനായ ഇമാം സയ്യിദുന ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഞാൻ കേട്ടു, ഇന്ന മിൻ സആദതിൽ മർഇ അൻ യതൂല ഉംറുഹു വയർസുഖഹു അല്ലാഹു അൽഇനാബ, ആയുസ് ദീർഘിക്കുകയും അള്ളാഹുവിലേക്ക് കേടിച്ചു മടങ്ങാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു, മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിലേക്ക് കേടിച്ചു മടങ്ങാൻ പറ്റിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ പൊടുന്നനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ച ഈ കാലഘട്ടത്തിൽ ഈ ഹദീസ് വളരെ പ്രസക്തമാണ്. ആയുർദൈർഘ്യം ലഭിക്കുകയും അള്ളാഹുവിലേക്ക് കേടിച്ചു മടങ്ങാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. അതിന് അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നൽകട്ടെ, മുസൈഖന്മാരുടെ പൊരുത്തം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.